ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിഗ് സ്ക്രീൻ മീഡിയയിലേക്ക് സ്വാഗതം. ഒരു കാലത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇൻഡസ്ട്രി ആയിരുന്നു ബോളിവുഡ്. വാണിജ്യപരമായ ചിത്രങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു ബോളിവുഡ്. അതുകൊണ്ട് തന്നെ ശക്തമായ ബോക്സ് ഓഫീസ് പവർ ബോളിവുഡിന് ഉണ്ടായിരുന്നു. ദംഗൽ, സുൽത്താൻ, ഭജരംഗി ഭായ്ജാൻ തുടങ്ങി ഒരുപാട് ചിത്രങ്ങൾ അതിന് ഉദാഹരണമാണ്. എന്നാൽ കുറച്ച് വർഷങ്ങളായി ബോളിവുഡ് ഇൻഡസ്ട്രി ദുരന്തമായി കൊണ്ടിരിക്കുകയാണ്. ഇതിന് പ്രധാന കാരണം റീമേക്ക് ചിത്രങ്ങളാണ്. നോർമൽ മൂവികളേക്കാൾ റീമേക്ക് ചിത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് ഒരു പരിധിവരെ ആ ഒരു ഇൻഡസ്ട്രിയെ നശിപ്പിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ മലയാളം, തമിഴ് ഉൾപ്പെടെ സൗത്ത് ഇന്ത്യൻ ഭാഷകളിൽ നിന്നായി ഏകദേശം 17 മുകളിൽ ചിത്രങ്ങളാണ് ഇപ്പോൾ ഹിന്ദി റീമേക്ക് ഒരുങ്ങുന്നത്. അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോ ഭാഗത്ത് നോക്കാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യത്തെ ചിത്രമാണ് അന്യന്റെ ഹിന്ദി റീമേക്ക്. വിക്രമിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്നാണ് അന്യൻ. ഇപ്പോഴിതാ വർഷങ്ങൾക്ക് ശേഷം ആ ഒരു സിനിമയ്ക്ക് ഹിന്ദി റീമേക്ക് വരികയാണ്. ഈ ഒരു സിനിമ ഹിന്ദിയിലും ശങ്കർ തന്നെയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. രൺവീർ സിംഗ് ആണ് ഈ ഒരു സിനിമയിൽ പ്രധാന കഥാപാത്രമായിട്ട് എത്തുന്നത്. രൺവീർ മികച്ച നടനാണ് എങ്കിൽ പോലും വിക്രം അന്യനിൽ നമ്മളെ അതിശയിപ്പിച്ചതുപോലൊരു പ്രകടനം രൺവീറിനെ പുറത്തെടുക്കുവാനായിട്ട് സാധിക്കുമോ എന്ന് കാത്തിരുന്നത് തന്നെ കാണാം. ഇനി അടുത്ത ചിത്രം തെലുങ്കിൽ നിന്നും അല്ലു അർജുന്റേതായി റിലീസായി. 250 കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് ആയിട്ട് കളക്ട് ചെയ്ത അല്ലു അർജുന്റെ കരിയറിൽ തന്നെ മികച്ച ബോക്സ് ഓഫീസ് സീറ്റുകളിൽ ഒന്നായ അല്ല വൈകുണ്ഠപുരമല്ലോ എന്ന ചിത്രമാണ്. ഈ സിനിമ ഹിന്ദിയിലും ഡബ് ചെയ്ത് റിലീസ് ചെയ്തിരുന്നു. എങ്കിൽ പോലും ചിത്രത്തിനായി ഇപ്പോൾ ഹിന്ദി റീമേക്ക് ഒരുങ്ങുന്നുണ്ട്. രോഹിത് ധവനാണ് ഈ ഒരു സിനിമ ഹിന്ദിയിൽ റീമേക്ക് ചെയ്യുന്നത്. കാർത്തിക്കാരിനാണ് സിനിമയിൽ നായകനായിട്ട് എത്തുന്നത്. സിനിമയ്ക്ക് ഷെഹസാദ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഇനി അടുത്ത ചിത്രമാണ് മലയാളത്തിൽ സൂപ്പർ ഹിറ്റ് ആയിട്ട് മാറിയ പൃഥ്വിരാജ് സുരാജ് വഞ്ഞാറുംകുട്ടി ചിത്രമായ ഡ്രൈവിംഗ് ലൈസൻസ്. ഈ ഒരു സിനിമ ഹിന്ദിയിലേക്ക് എത്തുമ്പോൾ അക്ഷയ് കുമാറും ഇമ്രാൻ ഹാഷിമിയുമാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത്. സെൽഫി എന്ന പേര് നൽകിയിരിക്കുന്ന ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്യുന്നത് രാജ് മെഹത്തയാണ്. ഇനി അടുത്ത ചിത്രം ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിൽ കാർത്തിയുടെ ആദ്യ 100 കോടി ചിത്രമായ കൈദിയാണ്. ഈ ഒരു സിനിമയുടെ ഹിന്ദി റീമേക്കിൽ നായകനായി എത്തുന്നത് അജയ് ദേവഗൺ ആണ്. നായികയായി തബുവും എത്തുന്നു. ബോല എന്നാണ് ഈ ഒരു സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. അടുത്തതും ഒരു ലോകേഷ് കനരാജ് ചിത്രം തന്നെയാണ്, വിജയ് നായകനായി എത്തിയ മാസ്റ്റർ എന്ന ചിത്രം. കോവിഡ് പാൻഡമിക്കിന് ശേഷം ബോക്സ് ഓഫീസിൽ വലിയ വിജയമായിട്ട് മാറിയ സിനിമയാണ് മാസ്റ്റർ എന്ന് നമുക്കെല്ലാം അറിയാം. എന്നാൽ ഹിന്ദിയിൽ ഈ ഒരു സിനിമ പരാജയമായി. ഇതോടെ ഈ ഒരു ചിത്രത്തിന്റെ ഹിന്ദി റൈറ്റ്സ് എന്റെ മോൾ ഷൈൻ ഇന്ത്യ സ്വന്തമാക്കി. വിജയ്ക്ക് പകരം സൽമാൻ ഖാനാണ് മാസ്റ്ററിന്റെ ഹിന്ദി റീമേക്കിൽ എത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അടുത്ത ചിത്രം വിജയ് സേതുപതിയുടെയും മാധവന്റെയും മികച്ച അഭിനയം കൊണ്ട് വലിയൊരു വിജയമായ ചിത്രമാണ് വിക്രം വേദ. സിനിമയ്ക്ക് ഹിന്ദി റീമേക്ക് ഒരുങ്ങുന്നുണ്ട് എന്ന് 2019 തന്നെ കൺഫേം ആയിരുന്നു. അമീർ ഖാനും സൈഫ് അലി ഖാനുമാണ് ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായിട്ട് എത്തുന്നത്. ഇനി അടുത്ത ചിത്രം എന്ന് പറയുന്നത് സൂര്യയുടെ വൻപൻ തിരിച്ചുവരവ് നൽകിയ സുധാ കൊങ്കര ചിത്രമായ സോറി പോട്ടറുമാണ്. സുധാ കൊങ്കര തന്നെയാണ് ഹിന്ദിയിലും ഈ ഒരു ചിത്രം സംവിധാനം ചെയ്യുന്നത്. അക്ഷയ് കുമാറാണ് സിനിമയിൽ നായകനായിട്ട് എത്തുന്നത്. അടുത്ത ചിത്രം നോക്കുകയാണെങ്കിൽ തെലുങ്കിലും തമിഴിലുമായി റിലീസായ മിസ്റ്ററി ത്രില്ലറായ യൂടേൺ എന്ന ചിത്രമാണ്. സമന്തയും ആദ്യമായിരുന്നു ഈ ഒരു സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയിരുന്നത്. ഈ ഒരു സിനിമയ്ക്കും ഇപ്പോൾ ഹിന്ദി റീമേക്ക് വരുന്നുണ്ട്. അലയ്യയാണ് ഈ ഒരു സിനിമയിൽ പ്രധാന കഥാപാത്രമായിട്ട് എത്തുന്നത്. യൂടേൺ എന്ന് തന്നെയാണ് ഹിന്ദി റീമേക്കിനും പേര് നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് തെലുങ്കിൽ നല്ലൊരു വിജയമായ ചിത്രമാണ് ഹിറ്റ്. ആക്ഷൻ ത്രില്ലറായ ഈ ഒരു സിനിമ ഹിന്ദിയിലേക്ക് എത്തുമ്പോൾ രാജ്കുമാർ റാവുവും സാനിയ മൽഹോത്രയുമാണ് പ്രധാന കഥാപാത്രങ്ങളായിട്ട് എത്തുന്നത്. ഇനി അടുത്ത ചിത്രം മലയാളത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു സർവൈവൽ ചിത്രമാണ് ഹെലൻ. അന്നാബൻ പ്രധാന കഥാപാത്രമായി എത്തിയ ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിരുന്നത് മാത്തുക്കുട്ടിയായിരുന്നു. ചിത്രത്തിന്റെ ഹിന്ദി റീമേക്ക് വരുന്നുണ്ട് എന്ന് നേരത്തെ കൺഫേം ആയിരുന്നു. ജാൻവി കപൂർ ആണ് ഈ ഒരു സിനിമയിൽ പ്രധാന കഥാപാത്രമായിട്ട് എത്തുന്നത്. സിനിമയ്ക്ക് മിലി എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഇനി അടുത്ത ചിത്രം തനിയൊരുവൻ മൂവിക്ക് ശേഷം ജയൻ രവിയുടെ കരിയറിലെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് ഹിറ്റുകളിൽ ഒന്നായിരുന്നു കോമാളി. കെ എസ് രവികുമാർ സംവിധാനം ചെയ്ത ഈ ഒരു ചിത്രം ഹിന്ദിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബോണി കപൂർ ആണ്. അർജുൻ കപൂർ ആണ് ജയൻ രവിക്ക് പകരം ഈ ഒരു ഹിന്ദി റീമേക്കിൽ എത്തുന്നത്. ഇനി അടുത്ത ചിത്രം ലോകേഷ് കനരാജിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മാനഗരം എന്ന ചിത്രമാണ്. സിനിമ ഹിന്ദിയിലേക്ക് എത്തുമ്പോൾ മുംബൈക്കാർ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. സന്തോഷ് ശിവനാണ് ഹിന്ദിയിൽ ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. വിക്രാന്ത് മെഗസിയും വിജയ് സേതുപതിയുമാണ് ഈ ഒരു സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളായിട്ട് എത്തുന്നത്. വിജയ് സേതുപതിയുടെ ബോളിവുഡ് അരങ്ങേറ്റം കൂടിയാണ് മാനഗരത്തിന്റെ ഹിന്ദി റീമേക്ക്. അടുത്ത ചിത്രം തമിഴിലെ മികച്ച ക്രൈം ത്രില്ലറുകളിൽ ഒന്നാണ് രാക്ഷസൻ എന്ന ചിത്രം. രാംകുമാറിന്റെ സംവിധാനത്തിൽ വിഷ്ണു വിശാൽ നായകനായെത്തിയ ഈ ഒരു സിനിമ ഹിന്ദിയിലേക്ക് എത്തുമ്പോൾ മിഷൽ സിൻഡ്രല എന്നാണ് പേര് നൽകിയിരിക്കുന്നത്.
അക്ഷയ് കുമാറും രഘുൽപ്രീത് സിംഗുമാണ് ഈ ഒരു സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളായിട്ട് എത്തുന്നത്. ഇനി അടുത്ത ചിത്രം കാർത്തിക് നരേന്റെ സംവിധാനത്തിൽ റിലീസായ ധ്രുവങ്ങൾ 16 എന്ന സിനിമയാണ്. ഹിന്ദിയിൽ സംഗി എന്ന പേരിൽ നൽകിയിരിക്കുന്ന ചിത്രത്തിൽ വരുൺ ധവാനാണ് നായകനായിട്ട് എത്തുന്നത്. ഇനി അടുത്ത സിനിമ നോക്കുകയാണെങ്കിൽ തെലുങ്കിൽ ഒരു ക്രൈം കോർട്ട് റൂം ഡ്രാമയായി റിലീസ് ചെയ്ത നാന്ദി എന്ന ചിത്രമാണ്. അല്ലൂരി നരേഷ് പ്രധാന കഥാപാത്രമായി എത്തിയ ഈ ഒരു സിനിമ ഹിന്ദിയിലേക്ക് എത്തുമ്പോൾ ദിൽരാജുവാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ അവസാനമായി നോക്കാൻ പോകുന്നത് നിമിഷ സഞ്ജയൻ, സുരാജ് വെഞ്ഞാറമൂട് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ എന്ന ചിത്രമാണ്. ഈ ഒരു സിനിമ ഹിന്ദിയിലേക്ക് എത്തുമ്പോൾ സാനിയ മൽഹോത്രയാണ് പ്രധാന കഥാപാത്രമായിട്ട് എത്തുന്നത്. അപ്പോൾ ഇനിയും ഒരുപാട് ചിത്രങ്ങൾക്ക് ഹിന്ദി റീമേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയുള്ള ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടമല്ല എല്ലാവർക്കും ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടം വന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്താലേ ഞങ്ങളിടുന്ന വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നേരത്തെ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വീഡിയോ ആയി കാണാം ഫ്രണ്ട്സ്. ബൈ.